നമ്മളിപ്പോൾ മറൈൻ അക്വേറിയം ഇനി ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇതാ നമ്മളാ രണ്ട് മീനും ഇത് കണ്ടില്ലേ, ഇന്നൊക്കെ മൂന്നാം ദിവസമാണ്, വേറെ കുറേ ആയി തുടങ്ങി. അപ്പോൾ നമ്മളിനി കടലിലെ മീനെ വളർത്തില്ല, ഇതോടെ സ്റ്റോപ്പ് ചെയ്യണം. അതിന് ഉപ്പള്ളം തന്നെ വേണം, ഉപ്പള്ളം നമുക്ക് സെറ്റാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളാ പരിപാടി വിടാൻ പോകും കേട്ടോ. നമ്മളെ കാർപ്പ് നല്ല ഡെഡായിട്ടോ. നല്ല മീനായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, മൂപ്പര് ഏറെക്കുറെ ആയി, ഇനി പിടിച്ചു നിൽക്കൂല, ചത്തിട്ടില്ല. പക്ഷെ ആ ഒരു അറ്റത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെന്തായാലും അക്കുറത്ത് ഇതിൻ്റെ മാറ്റമുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് മീനും ഇത് കേട്ടോ, ഒന്ന് ഏറെക്കുറെ ചാവാനായിട്ടുണ്ട്, മറ്റേത് ചത്തിട്ടുണ്ട്. വേറൊന്നും ചെയ്യാനൊന്നുമില്ല, നേരെ കൊണ്ടുപോയി കുഴിച്ചിടാനൊന്നും നിൽക്കുന്നില്ല, മീനല്ലേ ഇനി കുഴിച്ചിരുന്നു. നമ്മൾ നേരെ നമ്മളെ രാപ്പമ്മക്ക് ഇട്ട് കൊടുക്കാൻ പോകണം, കാരണം വേറെ അസുഖം വന്ന് കുഴിച്ചോ ചത്തോക്കെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ കുഴിച്ചിടും. ഇത് അസുഖം വന്ന് ചത്താലല്ലോ, അതിന് നേരെ അരാപ്പയമ്മ ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ. ഇത് കിടക്കുന്ന കേട്ടോ, നമ്മൾ അരാപ്പയമ്മ വെള്ളം നല്ല കലക്കണ് വല്ലാണ്ട് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ചെറിയൊരു ജീവൻ മാത്രം ബാക്കിയുള്ള നമ്മുടെ ആ ഒരു അക്വേറിയം ഫിഷ് ഇത് പോണം. അടിച്ചടാ വാ. അപ്പോൾ അതിൻ്റെ ജീവ ഇനി ബാക്കിയില്ല. അതുപോലെ ചത്തുപോയ സാധനം ഇത് എപ്പോഴും ചവരടിക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ തൽക്കാലം നമ്മൾ മറൈൻ അക്വേറിയത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയാണ്. പിന്തിരിഞ്ഞ മറ്റൊന്നിനല്ല, നമ്മൾ മുന്നോട്ട് ആഞ്ഞു കുതിക്കാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മറൈൻ അക്വേറിയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോകണം. മറൈൻ അക്വേറിയം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനാവശ്യമുള്ള എന്തൊക്കെ ഫിൽട്രേഷനും മെഷീനറീസും കാര്യങ്ങളും എന്തൊക്കെ വേണമെന്നൊക്കെ കുറിച്ച് നല്ലോണം പഠിച്ച ശേഷം ഒരു അടിപൊളി അക്വേറിയം സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നില്ല. ഇന്നത്തെ കുറച്ച് സാഡ് വീഡിയോ ആയിരുന്നു, ചിലപ്പോൾ ബാഡ് വീഡിയോ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തവർ തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.